Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടാണ് പോകുന്നത്. വേളി ശംഖുമുഖം റോഡിൽ വരുന്ന വെട്ടുകാട് പള്ളിയിലോട്ടാണ് ഇന്ന് നമ്മുടെ വിസിറ്റ്. ഇതാണ് വെട്ടുകാട് പള്ളി. വെട്ടുകാട് പള്ളിയുടെ നേരെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചും കാണാം. പള്ളിയുടെ തൊട്ട് മുമ്പിലായി തന്നെ ഒരു വലിയ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് സ്വസ്ഥമായി തന്നെ പള്ളിയുടെ അകത്തുള്ള കാഴ്ചകളും അതുപോലെ തന്നെ വെളിയിലുള്ള കാഴ്ചകളും തൊട്ട് മുമ്പിലുള്ള ബീച്ചും എല്ലാം നമുക്ക് ഈ വ്ളോഗിലൂടെ ഒന്ന് ആസ്വദിക്കാം. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുകയും വന്ന് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദേവാലയമാണ് വെട്ടുകാട് ചർച്ച്. വെട്ടുകാട് പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് 500 വർഷം പഴക്കമുള്ളതാണ്. 15th century ഫേമസ് മിഷണറിയായ സെൻറ് ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അന്ന് സെൻറ് ഫ്രാൻസിസ് സേവ്യർ വിസിറ്റ് ചെയ്ത സമയത്ത് ഈ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ഹോളി ക്രോസ് മാത്രമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാണുന്ന രീതിയിൽ ഈ പ്രദേശം ഡെവലപ്പായതും പള്ളി ആധുനികമായി പണിതീർത്തതും. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പെരുന്നാളാണ് നവംബർ മാസത്തിൽ വെട്ടുകാട് പള്ളിയിൽ നടക്കാറുള്ളത്. ക്രിസ്തുരാജന്റെ സ്റ്റാച്യു ആയിട്ട് നടത്തുന്ന പ്രൊസഷൻ വെട്ടുകാട് പള്ളിയിലെ ഒരു വലിയ ആഘോഷം തന്നെയാണ്. നിരവധി വിശ്വാസികളും ടൂറിസ്റ്റുകളും ഈ ഒരു ടൈമിൽ വെട്ടുകാട് പള്ളിയിലോട്ട് എത്തിച്ചേരാറുണ്ട്. മദർ മേരിയുടെ നാമത്തിലുള്ള ഈ കാത്തലിക് ചർച്ചിൽ ജാതിമത ഭേദമന്യേ ഒത്തിരി വിശ്വാസികൾ പ്രാർത്ഥിക്കാനും എത്താറുണ്ട്. പള്ളിയിൽ നമ്മളെ ആകർഷിപ്പിക്കുന്നത് ഈ റോമൻ സ്റ്റൈലിലുള്ള സ്ട്രക്ചർ തന്നെ ആയിരിക്കും. വലിയ കവാടങ്ങളും ജനാലകളും സ്പേഷ്യസ് ആയിട്ടുള്ള പള്ളിയുടെ അകവുമെല്ലാം റോമിലുള്ള ഒരു പള്ളിയിലെത്തിയ ഫീല് തന്നെയാണ് നമുക്ക് നൽകുന്നത്.
പള്ളിയുടെ വെളിയിലോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഗാർഡൻ കാണാനായിട്ട് പറ്റും. നല്ല നീറ്റായിട്ട് തന്നെയാണ് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം കിട്ടുന്ന പള്ളിയാണ് വെട്ടുകാട് പള്ളി. വിശ്വാസികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നതാണ് വെട്ടുകാട് പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. വെട്ടുകാട് പള്ളി എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ഈ കാണുന്ന ക്രിസ്തുരാജന്റെ സ്റ്റാച്ചു വന്നതിൽ പിന്നെയാണ്. വെട്ടുകാട് പള്ളിയുടെ നേരെ പിന്നിലായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് ഒത്തിരി വിശ്വാസികൾ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നതും അതുപോലെ തന്നെ നേർച്ചകൾ ഇടുന്നതുമെല്ലാം. വെട്ടുകാട് പള്ളിയുടെ നേരെ മുമ്പിലായിട്ട് നമ്മൾ കാണുന്നത് ബീച്ചാണ്. ബീച്ചിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന വെട്ടുകാട് പള്ളിയും അതുപോലെ തന്നെ ഈ വ്ളോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രിവാൻഡ്രം ഭാഗത്തോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും വെട്ടുകാട് പള്ളി വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ രുചികളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു ടോപ്സ് വ്ളോഗ്സ്.